ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അലക്സ് ഇ അക്കാഡമി. അപ്പോൾ നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക്സിൻ്റെ മെത്തേഡ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ലെക്ചറായിട്ട് നമ്മൾ ലെവീസിൻ്റെ ഒരു ടോപ്പിക്ക് നോക്കി. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഗൈഡ് ബാങ്ക്സ് നോക്കി, അല്ലെങ്കിൽ ഗൈഡ് ബൺസ് നോക്കി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഗ്രയോൺസ് ഓർ സ്പേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Grounds are the structures constructed across the river flow extending from the bank into the river. They are also known as spur or dikes or transverse dikes. Okay, appo idu ippo nammal parna idinu munpu lecture il nammal parna ellam ippo river nu parallel aayittana parnadu. Idu ennu parnal river nu transverse direction il, river nu ee transverse direction ilana നമ്മൾ ഈ ഒരു ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ സ്പോംസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ റിവർ ബാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള. ഇപ്പോൾ റിവറിൻ്റെ സൈഡിൽ മണൽ തട്ട അല്ലെങ്കിൽ മണൽ തിട്ട എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, റിവറിൻ്റെ സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ റിവർ ഫ്ലോ ചെയ്യുമ്പോൾ ഈ സൈഡുകൾ ഇറോഡ് ചെയ്ത് ചിലപ്പോൾ റിവറിൻ്റെ വിട്ടൊക്കെ കൂടാറുണ്ട്, മിയാൻഡറിങ് പോലത്തെ പ്രോസസ്സുകൾ. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ അക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നതാ, റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്താൽ ഇത് ഈ രീതിയിൽ ഡിവേറ്റ് ചെയ്തായിരിക്കും പോകുന്നത്. ഇതൊരിക്കലും ഇതിൻ്റെ സൈഡിലുള്ള ഇത്രയും പോർഷനുമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് റിവറിൻ്റെ ബൗണ്ടറി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെ സ്പെർമെന്നും ഡൈക്സ് എന്നും അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡൈക്സ് എന്നും പറയാറുണ്ട്. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെർപ്പെൻഡിക്കുലറായിട്ട് റിവറിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അതിനെ ട്രാൻസ്വേഴ്സ് എന്ന് കൂടി പറയുന്നത്. ഓക്കെ, നമുക്കത് ഫങ്ഷൻസ് ഓഫ് ഗ്രൗണ്ട്സ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, ട്രെയിനിങ് ദ റിവർ എലോങ് എ ഡിസൈഡ് കോഴ്സ് ബൈ അട്രാക്ടിങ് ഡിഫ്ലക്റ്റിംഗ് ഓർ റിപ്പലിംഗ് ദ ഫ്ലോ ഇൻ ടു ദ റിവർ. അപ്പോൾ റിവർ ട്രെയിൻ ചെയ്യുക ഏത് രീതിയിൽ, ഒന്നെങ്കിൽ അത് വാട്ടറിനെ ഒരു സൈഡിലേക്ക് മാത്രം അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ വാട്ടറിനെ ഒരു സൈഡിൽ നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ റിപ്പൽ ചെയ്യുക, ഒരു സൈഡിൽ നിന്ന് അതിനെ റിപ്പൽ ചെയ്ത് മറ്റൊരു സൈഡിലേക്ക് ഫ്ലോ മാറ്റാൻ വേണ്ടി. അപ്പോൾ ഇതിന് അട്രാക്ഷൻ, ഡിഫ്ലക്ഷൻ, റിപ്പലിംഗ് അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഫർദർ അടുത്ത സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. സെക്കൻഡ് പോയിൻറ്റ്, പ്രൊട്ടക്റ്റിംഗ് ദ റിവർ ബാങ്ക് ബൈ കീപ്പിംഗ് ദ ഫ്ലോ എവേ ഫ്രം ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ റിവർ ഈ രീതിയിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ട്രാൻസ്ഫേഴ്സ് സ്ട്രക്ചർ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, റിവറിൻ്റെ ഈ ഫ്ലോ വെലോസിറ്റി ഈ രീതിയിൽ ഡിഫ്ലക്ട് ചെയ്തു പോകും. ഇതൊരിക്കലും വന്ന് ഈ സൈഡിൽ വന്ന് മീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് റിവർ ബാങ്കിലേക്ക് വരുന്ന ഫ്ലോവിനെ നമുക്ക് അതിന് സൈഡിലേക്ക് മാറ്റി നമുക്ക് ഫ്ലോ ചെയ്യിക്കാൻ പറ്റും. ദേ കോൺട്രാക്ട് ദ വൈഡൻ റിവർ ചാനൽ ഫോർ ഇംപ്രൂവിങ് ദ നാവിഗേഷൻ ഡെപ്ത്. അതായത് ഇപ്പോൾ നാവിഗേഷൻ ഷിപ്പോ ബോട്ടൊക്കെ പോകേണ്ട സ്ഥലമാണെങ്കിൽ എന്ത് ചെയ്യും, ആ റിവറിനെ കോൺട്രാക്റ്റ് ചെയ്യുക അല്ലേ. നമ്മൾ ഇത് ഈ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു പോർഷനിൽ കൂടെ മാത്രമേ നമുക്ക് നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഷിപ്സൊക്കെ പോകാനായിട്ടുള്ള ഫെസിലിറ്റി ഉള്ളൂ. അപ്പോൾ ആ പോർഷൻ, ഇന്നർ പോർഷനിൽ മാത്രം നല്ല ഡെപ്തായിരിക്കും. ഈ സൈഡിലൊക്കെ എന്തായിരിക്കും, ഈ ഫ്ലോ കുറവായതുകൊണ്ട് ഡെപ്പോസിഷൻ എല്ലാം ഈ നടുക്ക് വരാതെ സൈഡിലായിരിക്കും വരുന്നത്. കാരണം ഇവിടെ കമ്പാരിറ്റീവ്ലി ഇങ്ങനൊരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് ഫ്ലോ വെലോസിറ്റി കുറവായിരിക്കും. അപ്പോൾ ഒഴുകി വരുന്ന മെറ്റീരിയൽസൊക്കെ ഈ സൈഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തേക്കും. നടുക്ക് ഫ്രീ ഫ്ലോ നടക്കുന്നതുകൊണ്ട് അവിടെ ഒരു ഡെപ്പോസിഷനും വരില്ല. അതുകൊണ്ട് നാവിഗേഷൻ പർപ്പസൊക്കെ സ്മൂത്തായിട്ട് നടക്കും. ഫോർത്ത് വൺ, ദേ ക്രിയേറ്റ് സ്റ്റിൽ പോണ്ട് എലോങ് എ പർട്ടിക്കുലർ ബാങ്ക് വിത്ത് ദ എയിം ഓഫ് സിറ്റിംഗ് അപ്പ് ദ ഏരിയ ഇൻ ദ വെസിനിറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു സാധനം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, ബണ്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഈ ഒരു പോർഷനിൽ വെള്ളത്തിൻ്റെ വെലോസിറ്റി നെഗ്ലിജിബിളാണ്, അല്ലെങ്കിൽ വെലോസിറ്റി ഇല്ല, അല്ലെങ്കിൽ ഡെഡാണ്. ആ ഒരു പോർഷനെയാണ് നമ്മൾ സ്റ്റിൽ പോണ്ട് എന്ന് പറയുന്നത് അല്ലേ. സ്റ്റിൽ പോണ്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് എന്തില്ല, ആ ഒരു ഏരിയയിൽ സിറ്റിംഗ് അപ്പ് ഓഫ് ഏരിയ. സിറ്റിംഗ് അപ്പ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിവർ എക്രോസ് ആയിട്ട് ഉള്ള ഈ ഒരു പോർഷൻ, ഇത്രയുള്ള മണ്ണ് പോർഷനൊക്കെ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും റിവറിൻ്റെ വെലോസിറ്റി കൊണ്ട് ഒലിച്ചൊലിച്ചൊലിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സ്റ്റിൽ പോണ്ടാക്കി ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആ പോർഷനിൽ യാതൊരുവിധ സിൽട്ടിങ്ങും അല്ലെങ്കിൽ സിറ്റിംഗ് അപ്പം ഉണ്ടാവില്ല. മണ്ണ് ഇപ്പോൾ വെള്ളത്തിലേക്കൊക്കെ ഇടിഞ്ഞ് വീഴുക എന്നൊക്കെ പറയത്തില്ല, ആ പ്രോസസ്സൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ചെറിയ പോർഷൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ടൈപ്സ് ഓഫ് ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ, ബേസ്ഡ് ഓൺ മെത്തേഡ് ആൻഡ് മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ.
മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ് അനുസരിച്ച് ഇമ്പെർമിയബിളുണ്ട് പെർമിയബിളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. പെർമിയബിൾ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുകൂടി വാട്ടറിനെ പെർമിറ്റ് ചെയ്യും. ഇംപെർമിയബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുകൂടി വാട്ടർ ഫ്ലോ നടക്കത്തില്ല, അതിൻ്റെ എക്രോസ് ഫ്ലോ നടക്കത്തില്ല, അതിൻ്റെ സൈഡിൽ കൂടിയേ ഫ്ലോവിന് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇംപെർമിയബിൾ ഗ്രോയൂൺസ് ദേ ആർ സോളിഡ് ഗ്രോയൂൺസ് വിച്ച് ഡസ് നോട്ട് പെർമിറ്റ് അപ്രീഷ്യബിൾ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ഇറ്റ്. അപ്പോൾ അതൊരു സോളിഡ് സ്ട്രക്ചറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺക്രീറ്റ് കൊണ്ടൊക്കെ ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഹാർഡ് റോക്ക് കൊണ്ടൊക്കെ ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ അകത്തുകൂടി ഫ്ലോ പെർമിറ്റ് ചെയ്യില്ല. പെർമിയബിൾ ഗ്രോയൂൺസ് എന്ന് പറയുമ്പോൾ പെർമിറ്റ് ദ റെസ്ട്രിക്റ്റഡ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദം, ദേ ഡാംപൺ ദ വെലോസിറ്റി ആൻഡ് ദസ് റെഡ്യൂസ് ദ ഇറോഷൻ ആക്ഷൻ ഓഫ് ദ സ്ട്രീം. അപ്പോൾ പെർമിയബിൾ ഗ്രോയൂൺസ് എന്ന് വെച്ചാൽ ഒരു പാർഷ്യലി അതിൻ്റെ അകത്തുകൂടി ഫ്ലോ അലോവ് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യുന്നില്ല, കുറച്ച് ഫ്ലോ അതിൻ്റെ അകത്തുകൂടി ഉണ്ട്. പക്ഷേ എക്രോസ് റിവറിന് എക്രോസ് ആയിട്ട് നമ്മൾ പണിഞ്ഞിരിക്കുന്നതാണ് പെട്ടെന്ന് നല്ല വെലോസിറ്റിയിൽ വരുന്ന വാട്ടർ ഈ പെർമിയബിൾ ഗ്രോയൂൺസിനെ മീറ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിൽ ഹിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് ഒരു പതുക്കെ കൺട്രോൾഡ് ഫ്ലോ ആയിട്ട് അതിൻ്റെ അകത്തുകൂടി പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതാണ് സാധാരണ നമ്മൾ ഗ്രോയൂൺസ് എന്ന് പറയുന്നത്, റിവർ. ഇതൊരു റിവർ പോർഷനാണ്, റിവറിന് അക്രോസ് ആയിട്ട് ഇതുണ്ടാവും. ഇതേപോലെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ സ്ട്രക്ചേഴ്സ് പണിഞ്ഞിട്ടുണ്ടാവും. ഇതാ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും, റിവറിൻ്റെ സൈഡിൽ നിന്ന് ബാങ്കിൽ നിന്ന് ഇതേപോലെ റിവറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമുക്കൊരു ബോട്ട് വന്ന് കെട്ടിയിടാൻ പറ്റും, കാരണം ഇവിടുത്തെ വാട്ടർ സ്റ്റേബിളാണ്, ഇവിടെ വെലോസിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇനി വേറൊരു കാര്യം, ഇതിൻ്റെ സൈഡ് ബാങ്ക്സിനെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം, കാരണം ഈ സൈഡ് ബാങ്കിൽ എല്ലാ വാട്ടറും ഇതേപോലെ ഗ്രോയൂൺസ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് സ്റ്റിൽ പോണ്ടായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. റിവറിൻ്റെ സൈഡ് ഇവിടെയാണ്, അതിനെക്രോസ് ആയിട്ട് ഇതാ ഇവിടെ ഒരു സ്ട്രക്ചർ, ഇവിടെ ഒരു സ്ട്രക്ചർ. ഇതെല്ലാം സാധാ മണ്ണ് കൊണ്ട് കെട്ടി ബണ്ട് പോലെ കെട്ടി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ വെലോസിറ്റി ഈ രീതിയിൽ പോകും, ഇതിൻ്റെ അകത്ത് ഒരു രീതിയിലും വേവ് ആക്ഷൻ വരത്തില്ല. വേവ് ആക്ഷൻ വരാത്തതുകൊണ്ട് എന്താണ്, ഇവിടെ ഉണ്ടാകുന്ന സാൻഡ് പാർട്ടിക്കിൾസ് ഒന്നും ഇറോഡ് ചെയ്ത് പോകത്തില്ല. മാത്രമല്ല ഇവിടെ നിന്ന് വരുന്ന ഇറോഷൻ, ഇവിടെ നിന്ന് വരുന്ന ഇറോഷൻ എല്ലാം ഇവിടെ വെലോസിറ്റി കുറവായതുകൊണ്ട് ആ സാൻഡ് പാർട്ടിക്കിൾസ് എല്ലാം ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ജനറലി ഗ്രോയൂൺസ് എന്ന് വെച്ചാൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പെർമിയബിൾ അല്ലെങ്കിൽ ഇംപെർമിയബിൾ ഗ്രോയൂൺസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ പെർമിയബിൾ ഗ്രോയൂൺ നോക്കിയേ, നിങ്ങൾ ചില സിനിമയിലൊക്കെ കണ്ടു കാണും നല്ല ഫ്ലോ ഉള്ള വാട്ടറിന് അക്രോസ് ആയിട്ട്. ഇത് ഇതേപോലെ ഇത് തടിക്കഷ്ണമാണ്, മരത്തിൻ്റെ തടിക്കഷ്ണമാണ്, ഇതിങ്ങനെ വെർട്ടിക്കലി അടുപ്പിച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ അകത്തുകൂടി വാട്ടർ ഫ്ലോ ചെയ്യും. പക്ഷേ ഹൈ വെലോസിറ്റിയിൽ വരുന്ന വാട്ടർ ഇതിൻ്റെ അകത്തുകൂടിയൊക്കെ ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ്, അതിൽ ഇടിച്ചിടിച്ച് വെലോസിറ്റി കുറഞ്ഞ് ഒരു കൺട്രോൾഡ് ഫ്ലോ ആയിരിക്കും ഈ പോർഷനിൽ, നടുക്ക് നല്ല ഫ്ലോ ആയിരിക്കും. ഇനിവേ വേറസ് പെർമിയബിളിൽ വരുമ്പോൾ, സോറി ഇംപെർമിയബിളിൽ വരുമ്പോൾ അതാ നോക്കി കോൺക്രീറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഹാർഡ് റോക്കായിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ ഒരു കാരണവശാലും വെള്ളം ഇതിൻ്റെ അകത്തുകൂടി ഫ്ലോ ചെയ്യിക്കില്ല, വെള്ളം പോകുന്നതൊക്കെ ഇതിൻ്റെ അകത്തുകൂടി ആയിരിക്കും. ഇതൊരു സ്റ്റിൽ പോണ്ടായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഒരു രീതിയിലും വേവ് ആക്ഷൻ ഒന്നും ഇങ്ങോട്ട് കയറത്തില്ല. അപ്പോൾ എന്താണ്, ഈ പോർഷൻ ഈ സൈഡിലുള്ള മണ്ണൊന്നും ഇറോഡ് ചെയ്യാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇവിടെ നിന്ന് വരുന്ന സിൽട്ട് പാർട്ടിക്കിളൊക്കെ ഇവിടെ വെലോസിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നായിരിക്കും സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ പെർമിയബിൾ ഇൻപെർമിയബിൾ അതുപോലെ ഗ്രോയൂൺസ് എന്താണ്. ഓക്കെ, നമുക്കിനി അടുത്ത കണ്ടിന്യൂസ് നോക്കാം. അഡ്വാൻറ്റേജ് ഓഫ് പെർമിയബിൾ ഗ്രോയിൻ, പെർമിയബിൾ ഗ്രോയിൻ്റെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മരത്തിൻ്റെ ഗ്രോയിനാണ് പെർമിയബിൾ, കാണുമ്പോൾ തന്നെ അറിയാം ചീപ്പാണ്, ലോക്കലി അവൈലബിൾ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ചീപ്പ് ഇൻ കൺസ്ട്രക്ഷൻ ആണ്. പിന്നെ എന്താണ്, ഓൺലി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോൺ ഈസ് റിക്വയർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ വേർ സ്റ്റോൺ ഈസ് കെയർ. സ്റ്റോൺ കുറവായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൂടുതലും മരം കൊണ്ടുള്ള സ്ട്രക്ചർ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ താഴത്ത് മാത്രമേ നമ്മൾ സ്റ്റോൺ വെച്ച് അതിനെ ഉറപ്പിക്കത്തുള്ളൂ, മുകളിലോട്ടുള്ള പോർഷനിലെ സ്ട്രക്ചറായിട്ട് നമ്മൾ പണിഞ്ഞേക്കുന്നതൊക്കെ വുഡ് വെച്ചിട്ടാണ്. ഇനി ഹാവ് ബെറ്റർ പെർഫോമൻസ് എസ് കമ്പയർഡ് ടു സോളിഡ് ഇംപെർമിയബിൾ ഗ്രോയിൻ. അപ്പോൾ ഇംപെർമിയബിൾ ഗ്രോയിൻ എന്ന് പറയുമ്പോൾ ആ സ്ട്രക്ചറിൻ്റെ അകത്തൂടി വെള്ളം കടത്തി വിടുന്നില്ല. അപ്പോൾ എന്താണ്, ഈ സ്ട്രക്ചറിൽ നല്ല വെലോസിറ്റിയുള്ള വെള്ളം വന്ന് ഇടിക്കുമ്പോൾ അത് ഒരു വെള്ളവും പെർമിറ്റ് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ ആ സ്ട്രക്ചർ ഡെമോളിഷ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് പെർമിയബിൾ ആകുമ്പോൾ അതിൻ്റെ അകത്തുകൂടി കൺട്രോൾഡ് ഫ്ലോ ആണ് അല്ലേ, വെലോസിറ്റി പകുതിയാക്കിയൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്തുകൂടി വിടുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രൗണ്ട്സ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആദ്യം ഇനീഷ്യലി വരുന്ന വാട്ടർ 100 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൗണ്ടിൽ ഇടിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് വെലോസിറ്റി അത് കൺട്രോൾ ചെയ്യും, അടുത്ത ഗ്രൗണ്ടിലൊന്നും ഇടിക്കുമ്പോൾ വീണ്ടും ആ വെലോസിറ്റി കുറച്ചുകൂടി കുറയും. അപ്പോൾ അതൊരു കൺട്രോൾഡ് ഫ്ലോ ആണ്. ഇനി അടുത്തൊന്ന്, മോർ സ്യൂട്ടബിൾ ഫോർ ഡീപ്പ് നാരോ റിവർ. നല്ല ഡീപ്പായിട്ടുള്ള റിവർ ആണെങ്കിൽ നമുക്ക് ഈ സോളിഡ് സ്ട്രക്ചറൊക്കെ പണിയുന്നത് അൺ എക്കണോമിക്കലാണ്, കാരണം ഒരുപാട് സ്റ്റോണും കോൺക്രീറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അവിടെ നമുക്ക് ഈ പെർമിയബിൾ മെത്തേഡ് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവാണ്, യൂസ്ഫുള്ളാണ്.
Last one, it doesn't change the flow pattern, and hence there is no serious formation of eddy and scum. അതായത് ഇപ്പോൾ റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് പണിയുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് ഹൈ വരുന്ന വെലോസിറ്റി ഓഫ് വാട്ടർ ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്തു പോകും. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് അവിടെ ഉണ്ട്. നേരെ മറിച്ച് പെർമിയബിൾ ആണെങ്കിൽ എന്താണ്? ഇതിലേക്ക് വരുന്ന വെള്ളം ഇതിൻ്റെ അകത്തുകൂടി തന്നെ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഫ്ലോ ചേഞ്ച് നമുക്ക് ഇവിടെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടാണ് വരുന്നത് പെർമിയബിളിൻ്റെ കേസിൽ. അതായത് എഡി ഫോർമേഷനും സ്കോറിംഗ് ഒന്നും ഉണ്ടാകുന്നില്ല. ഇനി അടുത്ത് ഈ പെർമിയബിളിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് സ്ട്രോങ് ടു റെസിസ്റ്റ് ഷോക്ക് ആൻഡ് പ്രഷർ ഫ്രം ദ ഡെബ്രിസ് ഓഫ് ഫ്ലോട്ടിംഗ് ഐസ് ബ്ലോക്സ്. അതായത് നല്ല ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസൊക്കെ ഒഴുകി വരും. ചിലപ്പോൾ ഇപ്പോൾ ചില കൺട്രീസിലൊക്കെ നിങ്ങൾക്കറിയാം ഐസ് ബ്ലോക്സ് ഒക്കെ ആയിരിക്കും ഒഴുകി വരുന്നത്. അപ്പോൾ അത് വന്ന് ഈ പെർമിയബിളിൽ ഹിറ്റ് ചെയ്താൽ അത് പെട്ടെന്ന് തകർന്നു പോകും. നേരെ മറിച്ച് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ഇംപെർമിയബിൾ ആണെങ്കിൽ കുറച്ചുകൂടി റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഇതിൻ്റെ അകത്ത് ഉള്ളൂ. ഇനി അടുത്തൊരു ടൈപ്പ് വരുന്നത് ടു ടൈപ്സ് ഓഫ് പെർമിയബിൾ ഗ്രോയിൻ. ഈ ഗ്രോയൂൺ പെർമിയബിളിൽ തന്നെ രണ്ട് ടൈപ്പ് ഉള്ളത് ട്രീ ഗ്രോയൂണും ഉണ്ട് പൈൽ ഗ്രോയൂണും ഉണ്ട്. ട്രീ ഗ്രോയൂൺസ് കൺസിസ്റ്റ് ഓഫ് ട്രീ ഹെൽഡ് ഇൻ പൊസിഷൻ ബൈ തിക് വയർ റോപ്സ് ഫേംലി ആങ്കേർഡ് അറ്റ് വൺ എൻഡ് ടു ദ ബാങ്ക് ആൻഡ് ടൈഡ് അറ്റ് ദ അതർ എൻഡ് ടു എ ഹെവി ബോയ് ഓർ കോൺക്രീറ്റ് ബ്ലോക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീസാണ്, പല ട്രീസ് നമ്മൾ വയർ റോപ്പ് വെച്ച് ടാഗ് ചെയ്തിട്ട് ഒരു എൻഡിൽ നമ്മൾ ഫേമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രീ ഗ്രോയൂൺ എന്ന് പറയുന്നത്. അടുത്തത് പൈൽ ഗ്രോയൂൺ, ടൈപ്പ് ഓഫ് ഗ്രോയൂൺ കൺസ്ട്രക്റ്റഡ് ഔട്ട് ഓഫ് ടിമ്പർ ഓർ ആർ സി സി പൈൽ. ഇതാണ് നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടത്. പൈൽ ഗ്രോയിങ് എന്ന് വെച്ചാൽ വെർട്ടിക്കലി നമ്മൾ ഇതുപോലെ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള വുഡൻ മെറ്റീരിയൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് മെറ്റീരിയൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പെർമിയബിൾ ഇംപെർമിയബിൾ പറഞ്ഞത്. പെർമിയബിളാണ് കുറച്ചുകൂടി അഡ്വാൻറ്റേജ്. പെർമിയബിളിൽ രണ്ട് ടൈപ്പ് ഉള്ളത്, ട്രീ ടൈപ്പും ഉണ്ട് പൈൽ ടൈപ്പും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ബേസ്ഡ് ഓൺ ഹൈറ്റ് ഓഫ് ഗ്രോയിങ്. നോൺ സബ്മേർജ്ഡ് ഗ്രോയിങ്ങും ഉണ്ട് സബ്മേർജ്ഡ് ഗ്രോയിങ്ങും ഉണ്ട്. ബേസ്ഡ് ഓൺ ഹൈറ്റ് ഓഫ് ദ ഗ്രോയൂൺ, നോൺ സബ്മെർജ്ഡും ഉണ്ട് സബ്മെർജ്ഡും ഉണ്ട്. ഫോർ റിവർ ട്രെയിനിങ് വർക്ക്സ് ആൻഡ് പ്രൊട്ടക്ഷൻ നോൺ സബ്മെർജ്ഡ് ആർ യൂസ്ഡ്, ബട്ട് ഇൻ കേസ് ഓഫ് ഡീപ്പ് റിവർ വെർ ഡെപ്ത് ആർ കൺസിഡറബിൾ സബ്മെർജ്ഡ് ഗ്രോയൂൺസ് ആർ യൂസ്ഡ്. സബ്മെർജ്ഡ് മേ ബി സോളിഡ് ഗ്രോയൂൺസ് ഓർ പെർമിയബിൾ. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമ്മൾ സബ്മെർജ്ഡ്, അതായത് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിനാണ് നമ്മൾ സബ്മെർജ്ഡ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഇതിൻ്റെ ഫിഗർ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സബ്മെർജ്ഡും നോൺ സബ്മെർജ്ഡും. അപ്പോൾ യൂഷ്വലി നമ്മൾ ഇതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ഡീപ്പായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് പുറത്ത് കാണുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ താഴെ നല്ല രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സബ്മെർജ്ഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ മുകളിൽ നിന്ന് തുടങ്ങി ആ വെള്ളത്തിൻ്റെ ഡെപ്ത് കൂടുന്നതനുസരിച്ച് താഴത്തേക്ക് പോകും. എന്ന് വെച്ചാൽ നമുക്കറിയാം വാട്ടർ ഡെപ്ത് ഏറ്റവും കൂടുതൽ മുകളിൽ മാത്രമല്ല, വാട്ടർ അതിൻ്റെ താഴെ കൂടിയൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ താഴത്തുനിന്ന് ഫ്ലോനെ കൺട്രോൾ ചെയ്താൽ മതി, അടിയൊഴുക്ക് കൺട്രോൾ ചെയ്താൽ മതി, ടോപ്പ് വാട്ടറിൻ്റെ അത്ര എഫക്റ്റ് നമുക്ക് വരത്തില്ല. അപ്പോൾ ഇതാണ് സബ്മെർജ്ഡും നോൺ സബ്മെർജ്ഡും. സബ്മെർജ്ഡ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ലെവലിൽ അത് മുകളിൽ കാണാൻ പറ്റും, വാട്ടറിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ വാട്ടറിൻ്റെ ഡെപ്ത് കൂടുന്നതനുസരിച്ച് ഇത് നമുക്ക് താഴത്തേക്ക് അങ്ങ് പോകും. അപ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. ഇത് നിങ്ങൾ ചില ബീച്ചസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതേപോലൊരു സ്ട്രക്ചർ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ സെൽഫി എടുക്കാനൊക്കെ പോയി നിൽക്കുന്ന പോർഷൻസൊക്കെയാണ്. ഇത് ആക്ച്വലി ഒരു എസ്തെറ്റിക് അപ്പിയറൻസിന് വേണ്ടി കൊടുക്കുന്നതല്ല, ഇത് ഇതേപോലെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ബോട്ടൊക്കെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യുന്ന ഹാർബറിലൊക്കെ ചെന്നാൽ ഇതുപോലത്തെ കുറേ സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഹാർബർ ഉള്ള കടൽ തീരങ്ങളിൽ ഇപ്പോൾ കൊല്ലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അത് എസ്തെറ്റിക്കിന് വേണ്ടിയിട്ടല്ല, അവരിത് ഓപ്പണാക്കി കൊടുക്കും, റോഡാക്കിയിട്ട് നമുക്ക് പോയി നിൽക്കാനും ഈ ഒരു സീവിൻ്റെ ഒക്കെ ആസ്വദിക്കാനൊക്കെ രീതിയിൽ നമ്മൾ ഇതിനെ ഓപ്പണാക്കി കൊടുക്കാറുണ്ട്. നമ്മുടെ ഒരുപാട് ഫോട്ടോയും സ്റ്റാറ്റസൊക്കെ വെക്കുന്ന സ്ഥലമാണ്. പക്ഷേ അത് ആക്ച്വലി പർപ്പസ് ഇതാണ്, ഇവിടെ വരുന്ന വാട്ടർ ഇതിൻ്റെ അകത്തുകൂടി ഫ്ലോ ചെയ്യാതെ ഇതിലേക്ക് പോകും. അപ്പോൾ എന്താണ്, ഇവിടെ നമുക്കൊരു സ്റ്റിൽ പോണ്ട് കിട്ടും. ഇവിടുത്തെ വാട്ടർ ക്ലീൻ ആയിരിക്കും, സ്റ്റില്ലായിരിക്കും, ഇവിടെ ആഴം കുറവുമായിരിക്കും. ആഴം കുറവായ കാര്യം എന്താണ്, സ്റ്റിൽ വാട്ടർ ആയതുകൊണ്ട് ഈ ഒഴുകി വരുന്ന മെറ്റീരിയൽസൊക്കെ വന്ന് ഹിറ്റ് ചെയ്യുന്ന ഇവിടെയാണ്. ഇനി ഇവിടെ വരുന്ന സബ്മേർജ്ഡ് ആയിട്ടുള്ള പൊടിപടലങ്ങൾ സിൽട്ടുകളൊക്കെ ഇവിടെ വെലോസിറ്റി കുറവായതുകൊണ്ട് ഇവിടെ ഒന്നെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി ഇവിടെ നമുക്ക് ഡെപ്ത് കുറവായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സബ്മേർജും നോൺ സബ്മേർജും തമ്മിലൊരു ഐഡിയ കിട്ടി കാണും. ഇനി നമുക്ക് ഫർദർ അടുത്തതിലേക്ക് പോകാം.
അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത വരുന്നത് ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻ ഓഫ് ഗ്രോയിങ്. എന്ത് ഫംഗ്ഷൻ ആണോ അത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അട്രാക്റ്റിംഗ് ഉണ്ട്, റിപ്പെല്ലിംഗ് ഉണ്ട്, ഡിഫ്ലക്റ്റിംഗും ഉണ്ട്. ഇത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു അട്രാക്റ്റിംഗ് ഒക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ ഫർദർ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഫിഗറില്ല, ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ ആ തിയറിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം അട്രാക്റ്റിംഗ് നോക്കാം. അപ്പോൾ ഇതാണ് അട്രാക്റ്റിങ്ങിൻ്റെ ഫിഗർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഗ്രോയൂൺ കൺസ്ട്രക്റ്റ് ചെയ്തേക്കുന്നത് ഇതാണിത്, റിവർ ഫ്ലോ ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്. റിവറിൻ്റെ അപ്സ്ട്രീം ഇത്, ഡൗൺ സ്ട്രീം ഇത് അല്ലേ. അപ്പോൾ റിവറിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ ഒരു ഇൻക്ലൈൻഡ്, ഈ ആംഗിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 45 to 60 degrees ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മളൊരു ഗ്രോയൂൺ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇതിൻ്റെ പേര് അട്രാക്റ്റിംഗ് എന്നാണ്. ഈ പോർഷനിലേക്ക് വാട്ടർ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ വെലോസിറ്റി അട്രാക്റ്റ് ചെയ്യും അല്ലേ. ആ ഒരു പോർഷനിൽ മാത്രം അട്രാക്റ്റ് ചെയ്യും. ഈ സൈഡിൽ ഒരു രീതിയിലും വെള്ളം വരില്ല, അല്ലെങ്കിൽ വെലോസിറ്റി വരത്തില്ല. ഇതിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഷേപ്പ് കൊണ്ട് ഇങ്ങനെയല്ല നിൽക്കുന്നത്, ഇവിടെ വരുന്ന വെള്ളം ദാ ഈ രീതിയിൽ ഡിഫ്ലക്ട് ചെയ്തങ്ങ് പോകും, ഈ രീതിയിൽ ഡിഫ്ലക്ട് ചെയ്തങ്ങ് പോകും. ഒരു വെള്ളവും ഈ ഒരു പോർഷനിലേക്ക് വരില്ല. അപ്പോൾ ഈ പോർഷനിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും, അതാണ് അട്രാക്റ്റിംഗ്. റിപ്പല്ലിംഗ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, റിവർ ഫ്ലോ ഇങ്ങനെയാണ്, ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ഫ്ലോ ചെയ്ത് വരുന്ന വെള്ളം ദാ ഈ രീതിയിൽ വന്ന് ഇങ്ങനെയായിരിക്കും പോകുന്നത്, ഈ രീതിയിൽ അങ്ങ് പോകും, റിപ്പല്ലിംഗ്. അപ്പോൾ ഈ പോർഷനിൽ നമുക്ക് അവിടുത്തെ മണ്ണിടിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ സോണ് നമുക്ക് സേഫായിട്ട് നിർത്താൻ പറ്റും. ഇനി ചെറിയ ഡിഫ്ലക്റ്റിംഗ് എന്ന് പറയുമ്പോൾ, കറക്റ്റ് ഡിഫ്ലക്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കിന് കറക്റ്റ് പെർപ്പെണ്ടിക്കുലർ ആയിട്ടൊരു സ്ട്രക്ചർ പണിയും. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെയും നമുക്ക് ഇറോഷൻ ഉണ്ടാവില്ല, ഇവിടെയും നമുക്ക് ഇറോഷൻ ഉണ്ടാവില്ല. വാട്ടർ ഈ രീതിയിൽ ഫ്ലോ ചെയ്ത് വെറുതെ ഡിഫ്ലക്ട് ചെയ്തങ്ങ് പോകും, ഈ വന്ന പോർഷനിൽ ഡിഫ്ലക്ട് ചെയ്ത് പോകും. ഇവിടെ നമുക്കൊരു സ്റ്റിൽ പോണ്ട് കിട്ടും, ഇവിടെയും നമുക്കൊരു സ്റ്റിൽ പോണ്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഈ അട്രാക്റ്റിംഗ്, റിപ്പല്ലിംഗ്, ഡിഫ്ലക്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞത്. നമുക്ക് അതിൻ്റെ തിയറി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം, ഈ ഫിഗർ തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ അട്രാക്റ്റിംഗ് ആണ്. അട്രാക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ പോർഷനിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും, ഇതിങ്ങനെ അങ്ങ് റിവർ ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇതിന് ചെറിയൊരു സ്കോറിംഗ് ഉണ്ടാവും അല്ലേ. സ്കോറിംഗ് എന്ന് വെച്ചാൽ സിൽട്ടൊക്കെ വന്ന് ഇവിടെ നിൽക്കുന്നുണ്ടാവും. ഇവിടെ കമ്പാരിറ്റീവ്ലി നമുക്ക് വെലോസിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സ്കോർ ചെയ്ത പാർട്ടിക്കിൾസൊക്കെ ഇവിടെ ഒന്ന് സെറ്റിൽ ചെയ്യും. അപ്പോൾ ഇവിടെ ആഴം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അട്രാക്റ്റിംഗ് ഗ്രോയൂൺ, എ ഗ്രോയൂൺ പോയിൻറ്റിംഗ് ഡൗൺ സ്ട്രീം ടെൻസ് ടു അട്രാക്ട് ദ റിവർ ഫ്ലോ ടുവേർഡ്സ് ദ ബാങ്ക് ഓൺ വിച്ച് ഇറ്റ് പ്രൊവൈഡഡ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് അട്രാക്റ്റിംഗ് ഗ്രോയൂൺ. സച്ച് എ ഗ്രോയൂൺ കോസസ് സ്കോർ ഹോൾസ് ടു ഫോം ക്ലോസർ ടു ദ ബാങ്ക് ദാൻ ദ ഗ്രോയൂൺ ഇൻക്ലൈൻഡ് അറ്റ് റൈറ്റ് ആംഗിൾ. They tend to maintain the deep current close to the bank. It usually make an angle of 30 to 60 degree with the bank. It makes an angle of 30 to 60 degree with the bank. In case main attack of the stream on the upstream side, therefore it needs better protection as compared to downstream phase. Okay. അപ്പോൾ ഇതാണ് നമുക്ക് അട്രാക്റ്റിംഗിൽ പറയാനുള്ളത്. അടുത്ത റിപ്പല്ലിംഗ്, ഗ്രോയൂൺസ് പോയിൻറ്റിംഗ് ടുവേർഡ്സ് ദ അപ്സ്ട്രീം സൈഡ്. അപ്സ്ട്രീം സൈഡിലേക്കാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്, ദ അപ്സ്ട്രീം സൈഡിലേക്കാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? 60 to 80 degrees ആംഗിൾ. ടുവേർഡ്സ് അപ്സ്ട്രീം സൈഡ് ടെൻ ടു റിപ്പൽ ദ റിവർ ഫ്ലോ എവേ ഫ്രം ദ ബാങ്ക് ഓൺ വിച്ച് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് റിപ്പല്ലിംഗ്. എവിടെയാണോ നമ്മളിത് പോയിൻ്റ് ചെയ്തേക്കുന്നത് അവിടെ നിന്ന് അതിനെ റിപ്പൽ ചെയ്യുന്നത് അല്ലേ. ഇവിടെയാണ് സ്റ്റിൽ പാക്കറ്റ് എന്ന് പറയുന്നത്, പോക്കറ്റ് എന്ന് പറയും, കാരണം ഇവിടെ വാട്ടർ സ്റ്റില്ലായിരിക്കും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ റിപ്പല്ലിംഗ് ഗ്രോയിൻ എന്ന് പറയുന്നത്. ഇറ്റ് യൂഷ്വലി മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 to 80 degrees വിത്ത് ദ ബാങ്ക് ഓൺ ദി അപ്സ്ട്രീം സൈഡ്. സ്റ്റിൽ വാട്ടർ പോക്കറ്റ്സ് ഈസ് ഫോംഡ് ആൻഡ് ഹെൻസ് ദ സസ്പെൻഡഡ് സെഡിമെൻറ്റ് ക്യാരീഡ് ബൈ ദ റിവർ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓൺ ദ പോക്കറ്റ്. ഈ ഒരു സൈഡിലായിരിക്കും എല്ലാം വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഹെഡ് ഓഫ് ദ ഗ്രോയൂൺ ഷുഡ് ബി സ്ട്രോങ് ടു റെസിസ്റ്റ് സ്വിംഗ് ആക്ഷൻ ഓഫ് ദ കറൻറ്റ്. അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേവ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ, ഇതിൻ്റെ എഡ്ജ് പോർഷൻ നല്ല സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ വേവ് ആക്ഷൻ കൊണ്ട് ഇത് പതുക്കെ പതുക്കെ ഇറോഡ് ചെയ്ത് പോകും. ഓക്കെ, അടുത്തത് ഡിഫ്ലക്റ്റിംഗ് ഗ്രോയിൻ, ദ ഗ്രോയൂൺ ഐദർ പെർപ്പെൻഡിക്കുലർ ടു ദ ബാങ്ക് ഓർ പോയിൻറ്റിംഗ് സ്ലൈറ്റ്ലി അപ്സ്ട്രീം ആൻഡ് ഹാവിങ് എ റിലേറ്റീവ് ഷോർട്ട് ലെങ്ത് ടെൻഡ് ടു ഓൺലി ഡിഫ്ലക്ട് ദ ഫ്ലോ വിത്തൗട്ട് റിപ്പല്ലിംഗ് ഇറ്റ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഡിഫ്ലക്റ്റിംഗ് ഗ്രോയിൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ്, ഒന്ന് ഇത് പെർപ്പെൻഡിക്കുലർ ആയിരിക്കും, ഒന്ന് ഇത് പെർപ്പെൻഡിക്കുലർ ആയിരിക്കും, രണ്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ കമ്പയറിംഗ് ടു നേരത്തെ പറഞ്ഞതിനേക്കാളും ലെങ്ത് കുറച്ചുകൂടി കുറവായിരിക്കും. നാലാമത്തത് സെഡിമെൻ്ററി ഗ്രോയൂൺ, എ ഗ്രോയൂൺ വിച്ച് ഡാംപൻ ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ആൻഡ് ദസ് കോസസ് ഡെപ്പോസിഷൻ ഓഫ് സെഡിമെൻറ്റ് ക്യാരീഡ് ബൈ ദ റിവർ വിത്തൗട്ട് റിപ്പല്ലിംഗ് ഓർ ഡിഫ്ലക്റ്റിംഗ് ദ ഫ്ലോ.
ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഗ്രയൂൺസ് അല്ലെങ്കിൽ സ്പേഴ്സിൽ പറയാനുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചേക്കുന്ന റിവർ ട്രെയിനിങ്ങിൻ്റെ ഒരു തിയറി ഗ്രയൂൺസ് ആണ്. കാരണം ഇതിന് കുറച്ച് ക്ലാസിഫിക്കേഷനുണ്ട്. പിന്നെ പടം കാണാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പടവും കൂടി ഇൻക്ലൂഡ് ചെയ്ത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സോ ക്വയറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ഈ ലെക്ചറിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ലെക്ചറിൽ ബാക്കിയുള്ള റിവർ ട്രെയിനിങ് വർക്ക്സ് നോക്കാം.